ചന്തയിൽ എന്ന് മറ്റൊരു മാതൃക കൂടി കാണാം. ചന്തയിൽ കിട്ടുന്ന പച്ചക്കറികളിൽ വിഷാംശം കൂടിക്കൂടി വരുമ്പോൾ വിവേകമതികളായ വീട്ടമ്മമാർ തങ്ങളുടെ വീട്ടുമുറ്റം ഒന്നാം തരം പച്ചക്കറി തോട്ടങ്ങളാക്കുന്നു. ഒപ്പം ലളിതവും ആരോഗ്യകരവുമായ വിഭവങ്ങൾ അടുക്കളയിൽ നിറയുക കൂടി ചെയ്യുകയാണ്. ഇവിടെ മുണ്ടക്കയങ്കാരായ രണ്ട് അയൽവാസികൾ ചേമ്പിലയും തണ്ടും കൊണ്ട് ഉഗ്രൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നു. പ്രസന്നയും രാജമ്മ പ്രസന്നനും. പ്രത്യേക തരം ചേമ്പിലയും തണ്ടുമാണ്. സാധാരണ ചേമ്പെന്ന് പറയുമ്പോൾ അതിൻ്റെ കിഴങ്ങ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിന് കിഴങ്ങില്ല, ഇതിൻ്റെ തണ്ടും ഇലയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മറ്റ് ഇലക്കറികളേക്കാളും വളരെ ടേസ്റ്റാണിത്. സാധാരണ എല്ലാവരുമേ ഇല മാത്രമേ വെക്കുള്ളൂ, ഇതൊന്നും അതിലെ തണ്ട് മാത്രമേ വെക്കുള്ളൂ. ഈ ചേമ്പിൻ്റെ എന്ന് പറയുമ്പോൾ പ്രത്യേക ഇല ഇലയാണ് കണ്ടോ. ആ ഇല കൂടെ കൂട്ടി കഴിയുമ്പം ഇലക്കറിയാവും തണ്ട് കറിയാവും. ഇത് സാധാരണ വീടുകളിൽ അധികം ഒരിടത്തും കാണാനില്ല, എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടായി വരുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അടുത്ത വീട്ടിലും കൊടുത്തു. അങ്ങനെ മിക്കവാറും എല്ലാ വീടുകളിലും നല്ല താള് തന്നെ വെക്കുന്നതിലും ടേസ്റ്റാണ്. പിന്നെ പ്രത്യേകിച്ച് എന്നാന്ന് ചോദിച്ചാൽ വിഷാംശം ഒന്നുമില്ലാത്ത നമ്മുടെ നാടൻ കറി. നമ്മുടെ നാടൻ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള ഒരു വിഷവും ഇല്ലാത്ത കറിയാണിത്. തണ്ടും ഇലയും എടുത്തിട്ട് ആദ്യം അത് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് തണ്ട് മാത്രമായിട്ട് ആദ്യം അരിഞ്ഞ് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഇല വേറെ മാറ്റി വെക്കണം. പിന്നെ അതിൻ്റെ കൂട്ടെന്ന് പറയുന്നത് മഞ്ഞൾ, ജീരകം, ഉള്ളി, വെളുത്തുള്ളി. ഇത് സാധാരണ തോരന് ഉപയോഗിക്കുന്ന കൂട്ട് തന്നെയാണ്. പിന്നെ താളിക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. കടുകിട്ട് പൊട്ടിയ ശേഷം ഉള്ളിയിട്ട് അത് ഉള്ളി ഒരുപോലെ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഉഴുന്ന് പരിപ്പിടണം. ഉഴുന്ന് പരിപ്പിട്ട് അത് ബ്രൗൺ നിറമായിട്ട് വരുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ പീരാനിലിട്ട് ചേർത്ത് നന്നായിട്ട് അതൊന്ന് വഴറ്റി, കാരണം അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടി അതൊന്ന് വഴറ്റി വഴറ്റി വരുമ്പോഴത്തേക്ക് ആദ്യം ഈ തണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടണം. അതൊരു പകുതി വാട്ടാകുമ്പോഴത്തേക്ക് ഇല കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒന്നുകൂടി അടപ്പ് മാറ്റിയിട്ട് നന്നായിട്ടത് ഒരു ഡ്രൈ ആയി വരുന്നത് വരെ വാട്ടി തോരനായിട്ട് ഉപയോഗിക്കും.
ചെയ്യുന്നത്.